ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്തുണ്ട്? സോന്തിനെയല്ലേ. ഇന്നത്തെ വീഡിയോ നമ്മൾ നൂറേനെ കോൺടാക്റ്റ് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ ഷെയറാക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്ന വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഇന്ന് കേട്ടോ, കുറച്ച് മഴയൊക്കെ മാറി, കുറച്ച് വെയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഇത് രണ്ട് ദിവസം തുണി ഉണ്ടായിരുന്നു കേട്ടാ, ഉള്ളിൽ ആറിയിട്ടിട്ട്. എന്നാലും ഒരു വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന പോലെ വരൂലല്ലോ. എന്നാൽ വേഗം തുണിയൊക്കെ എടുത്തിട്ട് ഓരോന്നായിട്ട് എടുത്ത് പുറത്തിടലന്നെ. പിന്നെ നമ്മൾ കിടക്കയിൽ വിരിക്കുന്ന പുതപ്പൊക്കെ ഉണ്ടായിന്, അതൊക്കെ മഴയായിട്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ആ തണുപ്പൊന്ന് മാറി കിട്ടട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് എടുത്തിട്ട്. എനിക്കൊരു സമാധാനം കേട്ടാ, ഈ വെയിൽ കണ്ടിട്ട് തുണി ഇടാത്ത ആൾക്കാർ ആരും ഉണ്ടാവൂല അല്ലേ. എപ്പോഴും ഇതന്നെ ആട്ടാ പണി. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ പുറത്ത് വെയിലുണ്ടാവും, ആ സമയത്ത് തുണിയെടുത്തിടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ വരുമ്പോൾ വരക്കിട്ട് എല്ലാം ഉള്ളിലാക്കും. പിന്നെ വെയിൽ കണ്ടിട്ട് പുറത്തിടാൻ നിൽക്കുമ്പോൾ എനിക്കെന്തോ ഒരു സമാധാനമൊക്കെ എടുക്കുമല്ലെ. 10 പ്രാവശ്യം വീടുകളിലും മെഡിക്കൽ പോയാലും സാരമില്ല, കുറച്ച് നേരമെങ്കിലും വെയിൽ തീർക്കട്ടെ എന്ന് വെച്ചിട്ടേട്ടാ എല്ലാവരും കൂടി ഇട്ട് എടുത്തിട്ടില്ല. ഇത് രാവിലെ അലക്കിയ കുറച്ച് തുണി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മുമ്പിൽ ഷീറ്റൊക്കെ കെട്ടിയത് കൊണ്ട് കുറച്ച് നനയാണ്ട് കൊല ആ ഭാഗത്ത് ഒന്ന് വിരിച്ചിട്ടാണ് കേട്ടാ. പിന്നെ അതും കൂടി എല്ലാം മുറ്റത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ തേങ്ങ ഒക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ, ഓലയും മട്ടലും എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ അവസ്ഥയൊക്കെ വല്ലാത്ത ശോകം തന്നെ കേട്ടോ മഴയായിട്ട്. ഇവിടെ വന്ന് കയ്പ്പൊക്കെ നട്ടാൽ ഒരിക്കലും ഗുണയേ പിടിക്കുന്നില്ല കേട്ടാ. ആകെ ഒറ്റൊരു കയ്പ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്പ്പൊക്കെ ഏത് വഴി കൂടി പോയി തന്നെ അറിയില്ല. ഇപ്പം ചെടി തന്നെ കാണുന്നില്ല. പിന്നെ നമ്മുടെ കാന്താരിക്കും ഏകദേശം എന്തോ ആയിട്ടേ ഇല്ലേ, പക്ഷെ എന്നാലും ഒന്നോ രണ്ടോ ആയിട്ട് കാന്താരി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അത് കുത്തിയത് കൊണ്ടായിരുന്നോ ഇങ്ങനെ ആയിപ്പോയി എന്നാൽ എനിക്കൊരു സംശയം. അതിന് മുമ്പ് നല്ല ഉഷാറിലുണ്ടായിരുന്നു. കുത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ അതാ ഇനി അവസ്ഥയാണ്. എന്തോ ചെറിയ ചെറിയ കാന്താരിയായിട്ട് ആകെ ശോകം തന്നെ. പിന്നെ നമ്മുടെ ചെടിയിട്ടൊക്കെ സൈഡ് കെട്ടിയ കമ്പൊക്കെ പൊട്ടി നമ്മുടെ കുപ്പിക്കകത്ത് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേട്ടാ. അതൊക്കെ ഇതാ ഇങ്ങനെ അവസ്ഥയിലല്ലേ, ഒരേ മഴയല്ലേ. ഇന്ന് ഉച്ചഭക്ഷണത്തിന് ആളുള്ളത് കൊണ്ട് തന്നെ കഞ്ഞിയും കറിയും വെക്കാനുള്ള തിരക്ക് കൂടുകയാട്ടാ. അല്ലെങ്കിൽ പൊതുവേ തനിച്ചായിട്ടുണ്ടെങ്കിൽ കഞ്ഞിയും കറിയും ഒന്നും വെക്കലില്ല. ഒരാൾക്ക് വേണ്ടിട്ട് എന്തിനാ വെക്കുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ മടിച്ചെടുക്കൽ തന്നെ. പിന്നെ കറി വയ്ക്കാൻ നോക്കുമ്പോൾ ഒറ്റൊരു സാധനം കാണുന്നില്ല കേട്ടാ. പിന്നെ കുറച്ച് പരിപ്പും മുമ്പിലത്തെ കുറേ മുരിങ്ങാച്ചപ്പ് ഉണ്ടല്ലോ, ആടെ നിന്ന് കുറച്ച് ചപ്പും പറിച്ചിട്ട് പിന്നെ പരിപ്പും മുരിങ്ങാച്ചപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ കറിയാക്കിയിട്ട് ഇന്നത്തെ ദിവസം ഒപ്പിച്ചു കേട്ടാ. ആരും പേടിച്ചു പോലെ, നമ്മൾ സ്വർണ്ണം ഇട്ടിട്ടായിട്ടാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. ഒറ്റൊരു തക്കാളി, ഇതൊന്നും കുഞ്ഞു തക്കാളിയാണ്. ഇപ്പം തക്കാളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അങ്ങനെ പരിപ്പും കറിയൊക്കെ വെട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പാത്രവും കഴുകലും പിടിക്കലൊക്കെ ആയിട്ടേട്ടാ. ഇതുവരെ വെയിൽ കുറച്ച് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ ഇപ്പുറത്തെ മഴയത്ത് ഉണ്ടായ ചെടിയൊക്കെ എടുത്തതിനുള്ള മുറ്റത്തേക്ക് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേട്ടാ. പിന്നെ നമ്മുടെ പുതിയ അതിഥികൾ ഇതാവും എടുത്തിട്ടുണ്ട്. ഇതൊരു അനാറും ഒരു മാവും ആട്ടാ. ഈ ചെടീൻ്റെ വീഡിയോ നമ്മൾ നടല് തൊട്ട് എല്ലാം കാണിച്ചിട്ടില്ലേ. ഇതുവരെ ഇതിൽ പൂ വന്നിട്ടില്ല കേട്ടാ. വന്നിന്, പക്ഷേ അയാൾ 5 കളർ 6 കളർന്ന് പറഞ്ഞിട്ട് അവസാനം ഒറ്റൊരു കളർ ഉണ്ടായിരുന്നു കേട്ടാ, ഒരു വൈറ്റ് പോലത്തെ. അതും ഒരു രക്ഷയില്ല കേട്ടാ, അത്രയും നല്ല പൂവേനു. മോന് 5 കളർ കിട്ടും 100 രൂപയ്ക്കെന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഒറ്റൊരു ഗുണവുമില്ല കേട്ടാ, എന്തോ പോലെയുള്ള. ഇനി പകരം നഴ്സറിയിൽ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ചെടിയെങ്കിലും അടിപൊളിയായിട്ട് മേടിച്ചിട്ടുണ്ടാവുക, വെറുതെ പൈസ കളഞ്ഞേ ഉള്ളൂ. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള തിരക്കും കൂടിയിട്ടേട്ടാ. പിന്നെ ഈ ഓലയും മട്ടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടിട്ട് നമ്മൾ അടുക്കളയിൽ കയറിയേട്ടാ. ആ കത്തിക്കാൻ കയറിയ സമയത്ത് ഇടയ്ക്കൊരു മഴ വന്നിട്ടാ. പിന്നെ നിൽക്കുള്ളത് കൊണ്ട് തുണിയൊക്കെ ഒന്ന് പാരി വെക്കാൻ ഒരാളും കൂടി ആയിരുന്നു എന്ന് പറയുക, വേഗം തീർത്ത്. പിന്നെ നമ്മൾ അടുക്കളയിലെ അവസ്ഥ ഇതന്നെയാട്ടാ. അവിടെ ഒരു പണി ഇവിടെ ഒരു പണിയായിട്ട് എടുക്കുമ്പോൾ ഒന്നും വൃത്തിയാക്കാനുള്ള സമയമൊന്നും കിട്ടൂല. നമ്മുടെ കറി ഇങ്ങനെ എന്താ പറയുക, അടുപ്പത്ത് കത്താത്ത തീയിൽ എങ്ങനെയൊക്കെ വേവിച്ച് ഇങ്ങനെ കൊണ്ടുവന്നടിച്ച്. പിന്നെ ഇത് കാച്ചാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കാച്ചാലും പരിപാടികളൊക്കെ വയ്യ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങി മീൻ പൊരിക്കൽ. ഇനി 1.5 ആവുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. എത്ര പണിയെടുത്താലും അവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നോക്കണ്ടത്. വേഗം കൊടുത്തിട്ടേട്ടാ, ഇല്ലെങ്കിൽ പിന്നെ ദേഷ്യം വരൂലേ. അത് ഇന്ന് പണിയില്ലാത്ത ദിവസം കൂടി ആയാലും ഒന്നും പറയണ്ട കേട്ടാ. പിന്നെ എന്താ, കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഉപ്പിട്ട് അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ തുണിയൊക്കെ മടക്കാനുണ്ടായിനി. പിന്നെ ഒരു കയ്യിൽ ഫോണും ഉള്ളതുകൊണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. പിന്നെ അതൊക്കെ വെച്ച് പിന്നെ ഒരു 1.5 ആവുന്ന സമയത്തൊക്കെ ഭക്ഷണത്തിന് ചോദിച്ചിനും. പിന്നെ ഒന്നും കൂടി ഇതാ നമ്മൾ പരിപ്പ് കയറി ചൂടാക്കി. പിന്നെ നമ്മൾ മീൻ പൊരിക്കാന്ന് വെച്ചില്ലേ, അതിൻ്റെ അവസ്ഥ ഇതന്നെയാണ്. എല്ലാം കൂടി അടുപ്പത്താക്കിയിട്ട് നമ്മളൊരു മൂലക്കായി. പിന്നെ കുറേ സമയമായില്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേട്ടാ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടക്ക് നമ്മൾ പ്രഷറൊക്കെ നോക്കാൻ വേണ്ടിട്ടാ. ലോ പ്രഷറാണ്, ഒരു രക്ഷയില്ല. ഏതായാലും കഞ്ഞിവെള്ളം ഉപ്പിട്ടൊക്കെ കുടിക്കണമെന്ന് അവർ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഞാൻ സ്ഥിരമാക്കിയേട്ടാ. ഓരോ സമയത്തൊക്കെ എനിക്ക് തലകറങ്ങുന്ന പോലെ തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിക്കും
എന്തെങ്കിലും പണിയെടുക്കുന്ന തിരക്കിൽ വേഗം നമ്മൾ എന്താ ഓരോ സമയത്ത് വേഗം പണി തീരാൻ വേണ്ടി നമ്മൾ പടക്കൂലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട്. പക്ഷെ നോക്കുമ്പോഴല്ലേ അറിയുന്നത് പ്രഷറിലോ കുറവാണെന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ഇന്നേക്കുള്ള ചോറെടുക്കലാണ്. എൻ്റെ ഹിക്കയുടെ മോളുടെ ഫേവററ്റാണ് കേട്ടോ ഇത്. ഏത് കറിക്ക് കൂട്ടാൻ പറ്റും, കറി ഇല്ലെങ്കിലും സാരമല്ലോ, ചമ്മന്തി കൂട്ടിയാലും നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. മുരിങ്ങച്ചപ്പും ഇങ്ങനെ പരിപ്പും കൂടി ഇട്ടാക്കുന്നത്. തക്കാളി ഇട്ടാലേ കുറച്ച് ഗുണം ഉണ്ടാവുള്ളൂ, ഇപ്പോൾ തക്കാളി കൊടുക്കത്തെ വിലയല്ലേ. അതുകൊണ്ട് തക്കാളി സ്കിപ്പ് ചെയ്ത് പോയാലെങ്കിൽ ആക്കി നോക്കാട്ടോ. പിന്നെ നമ്മൾ മീൻ പൊരിച്ച്, പിന്നെ കുറച്ച് അച്ചാറും, പിന്നെ നമ്മൾ ഉപ്പിട്ട കാന്താരിയുണ്ട്, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളവും. ഇതായിട്ടോ നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്ന മുമ്പ് വേറൊരു പണിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ചേട്ടാ. എന്നാന്ന് വെച്ചാൽ നിൽക്കൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്തേക്ക് ചായക്ക് കടി കുറച്ച് നേരത്തെ വേണ്ടി വരൂലേ. പിന്നെ നുറേനെയും കൂട്ടാനൊക്കെ പോകണം. നിൽക്കുള്ളതുകൊണ്ട് എല്ലാത്തിനും കുറച്ചൊരു ഇതുണ്ട് കേട്ടാ. പിന്നെ ഫുഡിൻ്റെ കാര്യമല്ലേ, നമ്മളല്ലേ ചെയ്തുള്ളൂ, വേറെ ആരും ചെയ്ത് തരൂലല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്ന് ഉഴുന്നോടെ കാക്ക അന്ന് ഉഴുന്നൊക്കെ കുതിർത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് പലരും പറയല്ലേ, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇതൊന്ന് സോക്കാക്കണം, അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം എന്നൊക്കെ. ഒന്നും വേണ്ട കേട്ടാ, ഉഴുന്ന് ഒരു 3 മണിക്കൂർ കുതിർത്ത് വെക്കുക. പിന്നെ അത് നല്ലോണം കുതിർന്ന ശേഷം ഒന്ന് അരച്ചെടുക്കുക കേട്ടാ. ഇന്ന് അരക്കുന്ന സമയത്തല്ലേ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത്. ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ, എന്നിപ്പോൾ ആട് വെള്ളമൊന്നും ആകാണ്ട് നോക്കണേ. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ അല്ലേ ഈ ഒരു ഭാഗത്തിലുണ്ടാവുക, നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ അരയ്ക്കൂലേ, അതിനെക്കാട്ടിലും കുറച്ച് കട്ടിക്ക് വേണം, അത്രയും വേണ്ട കേട്ടാ. അതും അറിയില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ മാവിലെ കുറച്ച് എടുത്തിട്ട് ആ വെള്ളത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് മുകളിൽ വരാണ്ട് താഴെയാട്ടം പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അരയ്ക്കേണ്ടി വരും കേട്ടാ. അത് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റാണ്. ഇത് അരയ്ക്കുന്ന സമയത്തില് മിക്സി ജാറ് ഒന്ന് ചൂടാകാണ്ട് കൂടി നോക്കണം. പിന്നെ അരച്ച പാടെയോ ഇപ്പോഴും ഇടറ് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അത് തന്നെ ശേഷം ആയിട്ടാണ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഉണക്കത്തിട്ട് കൊടുക്കുക. ഞാനിതിൽ പകുതിയായിട്ടാണ് ഉള്ളി എടുത്തിനി, ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്, എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് കേട്ടോ അതെടുക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് അതിന് ഇടുന്നുണ്ട് അതിന് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല, കാശ്മീരി ചില്ലി പൗഡർ ആയാലും അങ്ങനെ എരിവ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. കായപ്പൊടി ഇട്ടാൽ അടിപൊളി സ്മെല്ലാണ്. നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പേര വരെയ്ക്ക് മണക്കുമെന്ന് പറയൂലേ, അതുപോലെ ഉണ്ടാവുക. എൻ്റെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടാ. ഇത് സ്പൂണിൽ മിക്സാക്കുന്നതിനെക്കാട്ടിലും നല്ല കേട്ടാ കൈ കൊണ്ട് മിക്സാക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലർക്ക് കൈയിട്ട് അങ്ങനെ മിക്സാക്കുന്നൊന്നും ഇഷ്ടപ്പെടൂലല്ല. പക്ഷെ നല്ലോണം മിക്സാക്കണമെങ്കിൽ കൈയിൽ തന്നെ മിക്സാക്കേണ്ടി വരും. പിന്നെ എണ്ണക്കത്തിടുമ്പോഴൊക്കെ സ്പൂണിലിടാൻ പറ്റൂല കേട്ടാ, ഷേപ്പ് ആക്കിയിട്ട് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കട്ടാക്കുകയും ചെയ്തിന്. പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടാ. പിന്നെ ഇതിനകത്ത് അരിപ്പൊടിയൊക്കെ ഇടണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടാ, ഞാൻ പറയുന്ന മെത്തേഡിലാക്കിയാൽ മതി. പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടാ. അങ്ങനെ ചായക്കുള്ള സമയമായി, നമ്മൾ ചായ കുടിക്കാൻ തിരക്കം കൂടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.